ഇപ്പൊ നമ്മൾ കാണുന്നത് പണ്ട് യുവമോർച്ച കാലത്തെ സുരേന്ദ്രനാണ്. അതൊരു ഒരു എനർജി മോത്ത് ഫേസ് നമ്മൾ കാണുന്നുണ്ട്. ഇടയ്ക്ക് കയറി വന്ന അഹങ്കാരം പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും ഭയങ്കര കൂളായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ആ പിന്നെ ഗണപതി വട്ടം പോലെയുള്ള സാധനങ്ങളൊന്നും നടന്നു വരാതിരുന്നാൽ മതി. പിണറായി വിജയന്റെ കാലിടറുകയാണോ? അതൊക്കെ നമുക്ക് അതേ തോന്നുന്നു. കാരണം പിണറായി വിജയൻ ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ വന്ന തോൽവി കൊണ്ടാണല്ലോ ഈ പറയുന്നത്. അത് അങ്ങേര് തോറ്റു കൊടുത്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങേര അറിഞ്ഞുകൂടായിട്ടാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാർ വിചാരിച്ചു ആ പിന്നെ മണ്ടനും പോയി പൊട്ടനും പോയി വോട്ടും കിട്ടിയെന്ന് വിചാരിച്ചു വന്നു ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. ഇത്തവണ അങ്ങനെ ചിന്ത അല്ല അവർക്ക്. അമിതമായ ആഹ്ലാദിക്കരുതെന്ന് സുധാകരനും പറഞ്ഞിട്ടുണ്ട്, സതീശനും പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം കേന്ദ്ര ബജറ്റിനായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷയ്ക്ക് കാരണമായി രണ്ട് പേരുണ്ട്. തൃശ്ശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്, അതുപോലെ തന്നെ ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിയാണ്. ഇതിലൂടെ ബി ജെ പിക്ക് വലിയ വളർച്ച കേരളത്തിൽ ലഭിക്കാൻ ഉതകുന്ന സഹായം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകും എന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കരുതുന്നതും എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പരിശോധിക്കാം. ചർച്ചയിൽ പങ്കെടുക്കാനായി നമ്മോടൊപ്പമുണ്ട് രാഷ്ട്രീയ നിരൂപകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, സ്വാഗതം. ഇനിയിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനകത്ത് കൃത്യമായ നീക്കുപോക്കുകൾ നടക്കേണ്ടതുണ്ട്, വർക്കുകൾ നടക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 മുന്നിൽ വന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 9 ഒന്നാമതും 11 രണ്ടാമതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇനി അങ്ങോട്ട് ഈ മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കണം, അതിനുവേണ്ട വർക്കുകൾ തന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കും ബി ജെ പിയുടെ ഭാഗത്ത്? ഞാൻ കണ്ട വലിയൊരു മാറ്റം സുരേന്ദ്രനിലാണ്. സുരേന്ദ്രൻ പിന്നെ യുവമോർച്ചയുടെ നേതാവായിരിക്കുമ്പോൾ ഭയങ്കര പവർഫുള്ളായിരുന്നു. അത് ബി ജെ പിയുടെ നേതാവായ പ്രസിഡന്റായി വന്നതിന് ഷെയ്ഡ് അതിൻ്റെ നേല് മാത്രമായി പോയിരുന്നു. എല്ലാം സുരേന്ദ്രനെതിരായിരുന്നു. അപ്പം സുരേന്ദ്രൻ്റെ നെഗറ്റീവ് കാലഘട്ടം കഴിഞ്ഞു. ഞാൻ തന്നെ വന്നിട്ടുണ്ട് സുരേന്ദ്രൻ അണ്ടറിൽ ബി ജെ പിയുടെ നമ്പർ വൺ പടവലം കേരളത്തിൽ ബി ജെ പി താഴോട്ടാണ് വളരുന്നത്. സത്യമായിരുന്നു. എന്നെ ഈ മുരളീധരനാണ് ഏറ്റവും വലിയ വളർച്ച ഈ പാർട്ടിയെ കൊണ്ടുപോയത് 2014. അതിൻ്റെ 2016 അത് ആ രീതിയിൽ തന്നെ പോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വന്ന് കുമ്മനം വന്ന് പിന്നെ പിള്ള വന്നു. പിള്ള കേശ അദ്ദേഹം വന്ന് നിയമസഭ അലക്ഷൻ്റെ 12% വോട്ടിലേക്ക് കൂപ്പ് കുത്തി ബി ജെ പി. ബി ജെ പി രണ്ടാമത് വന്ന സ്ഥലത്തോ ജയിക്കേണ്ട സ്ഥലത്തോ ബൈ ഇലക്ഷൻ വട്ടിയൂർക്കാവിലൊക്കെ നടന്ന സമയത്ത് അദ്ദേഹം തോറ്റു. ഐ മീൻ ബി ജെ പി തോറ്റു. കഴിഞ്ഞ നിയമസഭ അലക്ഷൻ ഉള്ള ഒരു സീറ്റും കൂടി സി പി എംമാർ പൂട്ടിച്ചു. അപ്പം അങ്ങനെ സുരേന്ദ്രൻ തൊടുന്നതെല്ലാം പ്രശ്നമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഇലക്ഷൻ്റെ സമയം നമ്മൾ കാണുന്നത് കേരളത്തിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു മാർജിനിലേക്ക് ബി ജെ പി 20% വോട്ട് നേടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20% വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി ഭയങ്കര വളർച്ചയാണ്. എല്ലാ സ്റ്റേറ്റുകളും അങ്ങനെ 20% എത്താനായിരുന്നു ബുദ്ധിമുട്ട്. 20% എത്തണമെങ്കിൽ ഈ ഈഴവ വോട്ടെന്നും ക്രിസ്ത്യൻ വോട്ടെന്നും ഒരു കൺസോൾട്ടേഷൻ അവർക്ക് വേണ്ടിയിരുന്നു. അത് അവർക്ക് തവണ കിട്ടി. ഇനി അത് കൂടും. അങ്ങനെ ബി ജെ പി ജയിക്കുമെന്ന സാഹചര്യം വന്നാൽ വോട്ട് ചെയ്യുന്ന പോയ ആളുകളുണ്ട്. ഓ, അപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ ഈ ഒരു വിജയം പിന്നെ ഇവിടെ അദ്ദേഹം ജയിച്ചു, സുരേഷ് ഗോപി ജയിച്ചു, അപ്പോൾ നല്ല മാർജിൻ ജയിച്ചു. രാജീവ് ചെറിയ മാർജിനാണ് തോൽക്കുന്നത്. ആറ്റിങ്ങലെ സി പി എമ്മിൻ്റെ സ്ട്രോഹാണ്ടായ മണ്ഡലത്തിൽ മുരളി ഒന്നും കൂടി ചിലപ്പോൾ ആഞ്ഞു പിടിച്ചിരുന്ന് ജയിക്കുമായിരുന്നു. സത്യത്തിൽ ജോയ് ഇത്ര വോട്ട് പിടിച്ചുകൊണ്ടാണ് മുരളി തോറ്റുപോയത്, അല്ലെങ്കിൽ മുരളി ജയിക്കുമായിരുന്നാണ്. അപ്പം ബി ജെ പിക്ക് അനുകൂലമായി കേരളം മാറുന്നു എന്നുള്ള ഒരു വാസ്തവം സുരേന്ദ്രന് നല്ലൊരു എനർജി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന പണ്ട് യുവമോർച്ച കാലത്തെ സുരേന്ദ്രനാണ്. അതൊരു ഒരു എനർജി മോത്ത് ഫേസ് നമ്മൾ കാണുന്നുണ്ട്. ഇടയ്ക്ക് കയറി വന്ന അഹങ്കാരം പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും ഭയങ്കര കൂളായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ആ പിന്നെ ഗണപതി വട്ടം പോലെയുള്ള സാധനങ്ങളൊന്നും നടന്നു വരാതിരുന്നാൽ മതി. പിന്നെ അപ്പുറത്ത് സുരേഷ് ഗോപി ഉണ്ട്. പിന്നെ കുര്യൻ പിന്നെ ഒരിക്കലും ഒരു പ്രശ്നക്കാരനല്ല. പിന്നെ മുരളീധരൻ ആണെങ്കിൽ ഇപ്പൊ കേന്ദ്രമന്ത്രി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ഫ്രീ ആണ്. മുരളിയും അതേപോലെ പരമാവധി എല്ലാ സ്ഥലത്തും എത്താൻ മുരളി ശ്രമിക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരം രാജീവ് തിരുവനന്തപുരം സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം അതെല്ലാം കൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞ 19 11+9 20 സീറ്റുകൾ ഇതിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ശക്ത ഒരു 10 ഉറപ്പായി ജയിക്കാനുള്ള സാധ്യത. 10 കിട്ടിയാൽ മതി. 10 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നെങ്കിലും തൂക്ക് മന്ത്രിസഭ വരും. അന്നപ്പം കേരള കോൺഗ്രസിനൊക്കെ സ്വഭാവമാകും. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി ഇവിടെ ഭയങ്കരമായിട്ട് വീക്കം ചെയ്യപ്പെടും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തെ ഏറ്റവും കൂടുതൽ പേടി. ഞാൻ വിചാരിച്ചു കോൺഗ്രസ് വീക്കം ചെയ്യപ്പെടും എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് ഈ ദേശീയ തലത്തിൽ ആർ എസ് എസ് എന്നുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിൽ ആ പാർട്ടി എങ്ങനെയെങ്കിലുമൊക്കെ നിന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സി പി എമ്മിൻ്റെ കാര്യത്തിലാണ്. സി പി എമ്മിൽ 7 വോട്ടുകൾ ഇളക്കം വന്നിരിക്കുന്നു. അത് ആരിഫ് കൃത്യമായി പറയുന്നുണ്ടത്. ആരിഫ് അത് നമ്മൾ വേറെ ജോൺസ് ഐസക് അതിൽ നിന്ന് നോക്കണ്ട. ആരിഫ് കൃത്യമായി 7 കമ്മ്യൂണിറ്റിയായിട്ട് വളരെ അടുത്ത ബന്ധം ഉള്ള 7 കമ്മ്യൂണിറ്റി വളർത്തിക്കൊണ്ടുവന്ന ആളാണ് ആരിഫ് അവിടെ. ഓക്കെ, അപ്പോൾ ആരിഫിനൊപ്പം മുസ്ലിമായി കണ്ടു തുടങ്ങിയെന്നുള്ളതാണ് പ്രശ്നം.
അപ്പോൾ ആ രീതിയിലേക്ക് ഈഴവ കമ്മ്യൂണിറ്റി ആലപ്പുഴയിലെ മാറ്റം വന്നതിനാൽ സൂക്ഷിക്കേണ്ട മാറ്റമാണ്. അത് ഈ രീതിയിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പി ശ്രമിക്കുകയും ചെയ്യും. ഈ ഒന്ന് തുഷാറിന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇപ്പം പിന്നെ രണ്ട് കേരളത്തിൽ രണ്ട് മന്ത്രിമാരുള്ളതുകൊണ്ടാണ് തുഷാറ് പരിഗണിക്കപ്പെടാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ അധികാരം വന്നു കഴിഞ്ഞാൽ സഭ ഈഴവ കമ്മ്യൂണിറ്റി ബേസിക്കലി കച്ചവടക്കാർ കൂടിയാണ്. എന്തെങ്കിലും ബേക്കറി കച്ചവടം തൊട്ട് വലിയ ടൂറിസ്റ്റ് വ്യവസായങ്ങൾ, ഐ മീൻ ടൂറിസ്റ്റ് തൊട്ട് വലിയ വ്യവസായങ്ങൾ വരെ നടത്തുന്ന ആളുകളാണ്. ഇവരെ പലരും നമുക്കറിയില്ലെങ്കിൽ പോലും പേരിൽ കേട്ടാൽ മനസ്സിലാവില്ലല്ലോ, പലരും ഈഴവന്മാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അധികാര സ്ഥാനം കൂടി കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം അങ്ങോട്ട് ഒരു ഒഴുക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സി പി എമ്മിന് ഇന്നത്തെ ഒരു സി പി എം ശരിക്കും ഇസ്ലാമി വൽക്കരിക്കപ്പെടുന്നല്ല, കൂടുതൽ മുസ്ലിങ്ങൾ ഈ ഒരു താഴെത്തട്ടിൽ ബി ജെ പി ഉയർത്തുന്നു എന്ന് അവർ കരുതുന്ന ഭീഷണിക്കെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പാർട്ടി എന്ന രീതിയിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികം കൂടുതൽ ആളുകൾ പോകുമ്പോൾ കമ്മിറ്റികളൊക്കെ അവർ വരും, അത് സ്വാഭാവികമായൊരു പ്രോസസ്സാണ്. പക്ഷേ അത് ഈഴവ സഹാക്കൾക്ക് താഴെത്തട്ടിൽ പിടിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം സി പി എം അഡ്രസ് ചെയ്യും. പക്ഷേ അങ്ങോട്ട് പോകുന്നത് ആര് എന്നുള്ളതാണ്, ഏത് നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പി അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകൾ മുസ്ലിങ്ങൾ പോകുന്നു എന്നുള്ളതുകൊണ്ട്, അതായത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായിരുന്ന സംഘടനകളിലുള്ളവർ ആണ് കൂടുതലായി സി പി എമ്മിലേക്ക് വരുന്നത് എന്നുള്ളൊരു ആക്ഷേപം. അല്ല, അങ്ങനെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സൗത്തിൽ മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടി ഇല്ല. അപ്പോൾ ഈ സൗത്തിലാണ് ഈ മദിനി എല്ലാം ക്ലച്ച് പിടിച്ചത്. ഞങ്ങൾ കണ്ടത് പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും വലിയ യൂണിറ്റ് ഈരാറ്റ് ഫോട്ടെ പോലെയുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്തേക്കൊക്കെ തന്നെ, മലബാറിലല്ല സത്യത്തിൽ, മലബാർ കാസർഗോഡ് ചില ഭാഗങ്ങളൊക്കെയുള്ളൂ. അപ്പം അങ്ങനെ പാർട്ടി ഇല്ലാത്തത് കൊണ്ട് ഇവർ അതിൽ അഭയം ഭവിച്ചായിരുന്നു. ഇപ്പോൾ സി പി എം വന്നതെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക വിരുദ്ധ പാർട്ടി, അതായത് അവിശ്വാസികളുടെ പാർട്ടി എന്നുള്ള പേരുണ്ടായിരുന്നു. അതുമാതിരി സി പി എം കൂടുതൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു അയവ് എടുത്തിയപ്പോൾ അവർക്കൊരു പാർട്ടി കിട്ടി, ഒരു ഈ പറയുന്നതുപോലെ ശക്തമായ പാർട്ടി. അപ്പോൾ അത് അങ്ങോട്ട് നീങ്ങുന്നതേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ ഹാർഡ് കോർ സഖാക്കൾ ഇങ്ങോട്ട് വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നതിനെതിരെ സി പി എമ്മിൽ അത് ശക്തമായിട്ടുള്ള ഇന്റേണൽ മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട്, അവരെ റെജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ആരെങ്കിലും അവർക്ക് എടുക്കണമെങ്കിൽ അവർ പാർട്ടിയിൽ എടുക്കുകയല്ല, സ്വന്തമൊക്കെ ആയിട്ട് നിർത്തിയുള്ളൂ, പാർട്ടിയുടെ ബോഡിയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല സംശയമുള്ള ആളുകളെ, അല്ലാത്ത ആളുകളെ അവരെടുക്കുന്നുള്ളൂ. പക്ഷേ അത് ബി ജെ പി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ രീതിയിൽ അത് ഉയർത്തി കാണിക്കുന്നുണ്ട്, അതൊരു പ്രശ്നമാണ്. ഇപ്പം പെട്ടെന്ന് മുഹമ്മദ് ഫക്രുദ്ദീൻ അലി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും താലിബാൻ ഇഷ്ടമാണ്, അതിൻ്റെ കുഴപ്പമില്ല. അത് ഈ പേര് ഇമാതിരി ഫക്രുദ്ദീൻ അലി ഇല്ലെങ്കിൽ പോലും മുഹമ്മദ് എന്നൊക്കെ പേരുള്ള ഒരുപാട് തീവ്രവാദികൾ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ റിയാസ് മുഹമ്മദ് റിയാസ് അതല്ലെങ്കിൽ ഷംസീർ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഞങ്ങൾ ആരുടെയും കുഴപ്പമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേരുമായിട്ട് സാമ്യമുള്ള തീവ്രവാദികൾ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഉണ്ട്, ദേശീയ തലത്തിലുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾ നിരന്തരം മീഡിയയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ മുസ്ലിം പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് തീവ്രവാദ സ്വഭാവം തോന്നുന്നത് എന്ത് ചെയ്യാനാ, അല്ലാതെ ഇവരൊന്നും ഞങ്ങളുടെ തീവ്രവാദികളായിട്ടല്ലോ. ഇല്ല, ഇപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഫക്രുദ്ദീൻ അലി എന്ന രാഷ്ട്രീയ നിരൂപകൻ തന്നെ പലപ്പോഴും വലിയ രീതിയിലാണ് പിണറായി വിജയൻ എന്ന നേതാവിനെ റിഗാർഡ് ചെയ്യുന്നത്, വലിയ സ്ഥാനമാണ്, രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്നും ശക്തമായ എതിർപ്പ്, അദ്ദേഹം ഈ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഒരു എതിരില്ലാത്ത നേതാവായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് എതിരെ അഭിപ്രായം ഉയർന്നു വരുന്നതായി വാർത്തകളുണ്ട്. അതിൽ എത്രത്തോളം സത്യത്തിൽ നടന്നു എന്ന് എനിക്കറിയില്ല, ഈ വാർത്തകളെ ഞാനും വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോൾ ശക്തമായ എതിർപ്പ് വരുന്നുണ്ട് എന്ന്. പിണറായി വിജയൻ്റെ കാലിടറുകയാണോ? അതൊക്കെ നമുക്ക് അതേ തോന്നുന്നു, കാരണം പിണറായി വിജയൻ ഇപ്പം ലോക്സഭ ഇലക്ഷൻ വന്ന തോൽവി കൊണ്ടാണല്ലോ ഈ പറയുന്നത്, അത് അങ്ങേര് തോറ്റു കൊടുത്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങേരെ അറിഞ്ഞൂടായിട്ടാണ് അങ്ങേര് ഈ പറയുന്നത്. അങ്ങനെ കുറേ കാലം കണ്ണൂർ പാർട്ടി ഒന്നും ആയിരുന്നില്ല, അതായത് ഈ മൂപ്പർ അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും തോന്നുന്നത് അങ്ങനെ. അന്ന് കണ്ണൂർ പാർട്ടിയിൽ എല്ലാം ആയിരുന്നു എം പി രാഘവൻ. എം പി രാഘവൻ മൂപ്പരായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി, അത് മൂപ്പര ഭാഗത്താണ് ശരി, വ്യക്തിപരമായ ജീവിതത്തിലൊരു കാര്യമാണ്, മൂപ്പര ഭാഗത്താണ് ശരി. ഇങ്ങനെ ഒരു കാര്യം വന്നാൽ അങ്ങനെ ഒന്നും പറ്റില്ല, എന്താണെന്ന് കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ മൂപ്പര അവിടെ കണ്ണൂർ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ചവിട്ടിയിട്ടിരിക്കുകയും കുറേ കാലം. അങ്ങനെയാണ് എം പി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തുവന്നത്. ഞാൻ കേട്ടിടത്തോളം എം പി രാഘവൻ പുറത്തായ സമയത്ത് വി എസ് പോയി കണ്ട് വിജയൻ പാർട്ടിയിലേക്ക് സജീവമായി വരണം എന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറിയാക്കിയാണ്. അങ്ങനെയാണ് പിന്നെ മൂപ്പര് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് സി പി എം പാർട്ടി കൊടുത്ത ജോലി കൃത്യമായി ചെയ്തു, സാറിൻ്റെ ബാങ്കുമായി വന്നപ്പോൾ സജീവമായിട്ട് പിന്നെയും സംഘടനാ രംഗത്ത് കടന്നു വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, സംസ്ഥാന സെക്രട്ടറിയായി അതായത് നമ്മൾ തൊട്ടു മുമ്പ് നോക്കുന്ന അരുവിക്കര ഇലക്ഷനാണ്. അരുവിക്കര ഇലക്ഷനിൽ സി പി എം തോറ്റു, എൽ ഡി എഫ് തോറ്റപ്പോൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ പറയുന്നതിന് ലീഡർഷിപ്പിനെ കുറ്റം വന്നു. വി എസ് എം പിണറായി കൂടെ ഒരുമിച്ചൊന്ന് പോയിരുന്നെങ്കിൽ, ഒരു യാത്ര നടത്തിയിരുന്നെങ്കിൽ അവർ ജയിക്കുമായിരുന്നു, കാരണം ഈഴവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു. ഈഴവന്മാരുടെ എല്ലാം സ്പ്ലിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, എസ്പെഷ്യലി ഈഴവന്മാർക്ക്, സൗത്തുള്ള ഈഴവന്മാർക്ക് വി എസ് ഒരു ഫാക്ടറാണ്. തീയനായ പിണറായി വിജയൻ അവർക്ക് വലിയ കാര്യമല്ല, വി എസ് ഇല്ലാത്തപ്പം പിണറായിനെ കാര്യം എടുക്കും. ഇത് തീയ ഈഴവ സ്പ്ലിറ്റ് വളരെ കൃത്യമായിട്ടുണ്ട്. ഇത് മറ്റേ സിനിമയിൽ മായംകുട്ടി വി എന്ന് പറഞ്ഞ പോലെ അങ്ങനൊരു സാധനമുണ്ട്. അപ്പം പക്ഷേ എന്തായിരുന്നു, പിണറായി തോറ്റു കൊടുത്തായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അതോടുകൂടി ഉമ്മൻചാണ്ടി സാറിൻ്റെ അഹങ്കാരം കൂടി, അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തി, മീഡിയനെ മൈൻഡ് ചെയ്യാതായി, മീഡിയ എതിരായി, അടുത്ത ഇലക്ഷനിൽ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തു ഉമ്മൻചാണ്ടി, അല്ലെ സുറവർണം കിട്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന് എടുത്ത കൺസോൾട്ടേഷൻ വന്നു, ആ ഗവൺമെൻറ് തോറ്റു. ഉമ്മൻചാണ്ടി സാറിനെ കൺസോൾട്ട്, അതുകൊണ്ട് മാത്രമല്ല തോറ്റ്, ഐ ഗ്രൂപ്പ് വലിക്കുകയും കൂടി ചെയ്തു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, പിന്നെ അങ്ങോട്ട് പിണറായി വിജയൻ്റെ കാലഘട്ടമാണ്.
അത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ ശബരിമല അദ്ദേഹത്തിന് അറുന്നൂറായിരുന്നല്ല. ശബരിമല ഒരു കത്താനുള്ള സാധ്യതയുള്ള വിഷയമാണ്. തോറ്റാലും പ്രശ്നമില്ല. ലോക്സഭ തോറ്റോ അവരെന്താക്കാൻ സി പി എം അവിടെ പോയിട്ട്? നിയമസഭയാണ് വേണ്ടത്. അപ്പോൾ എന്ത്, ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ദേശം മൊത്തം ജനങ്ങൾ അതിൽ വോട്ട് ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞിട്ട് ബൈ ഇലക്ഷൻ പതുക്കം പിടിച്ചു, ക്വാർട്ടർ ഫൈനലാക്കി. സെമി ഫൈനലിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് കിറ്റും കോവിഡും എല്ലാം കൂടി വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, സെമി ഫൈനലിൽ തൂത്തുവാരി. പിന്നെ കോൺഗ്രസിന് സമയം പോലും കിട്ടിയില്ല, ആഘാതത്തിന് തിരിച്ചു പിടിച്ചു. ഇതും ഏതാണ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത്ര വലിയ മാർജിൻ രാഘവേട്ടൻ കോഴിക്കോട് ഈ കോൺഗ്രസ് പാർട്ടി ഇല്ലാ സ്ഥലം രാഘവേട്ടൻ ജയിക്കുന്ന 1.5 ലക്ഷത്തിന്. ഉണ്ണിത്താൻ ചേട്ടനെ നല്ലതൊക്കെ പറഞ്ഞാണ് അന്ന് നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ പേഴ്സണലി മുപ്പര ജയിക്കാൻ ആഗ്രഹിച്ചതാണ്, എൻ്റെ സുഹൃത്താണ്, നന്മയുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാം. പക്ഷേ ജയിക്കില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. ജയിച്ച 1 ലക്ഷം പോയിട്ട് ഉണ്ണിത്താൻ ചേട്ടൻ തന്നെ കണ്ണുകളിൽ പോയിട്ടുണ്ടാവും. ഇതും പാർട്ടി വോട്ടാണ് പോയിട്ടുള്ളത്. ഇതെങ്ങനെ പോയത്? പിണറായിൻ്റെ ഒരു രീതി എന്ന് മുമ്പ് ജനങ്ങളുടെ സെൻസ് എങ്ങനെ മുമ്പ് നന്നായിട്ട് അറിയാം. എവിടെ വേർപ്പിച്ചാൽ വോട്ട് എതിരാവുമെന്ന് അറിയാം. അങ്ങനെയൊക്കെ മുമ്പ് വേർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞാണ് ഈ ശബരിമല സമയത്ത്. ഇത്തവണ ഇനി അങ്ങോട്ട് മുപ്പര് എവിടെയൊക്കെ ജനങ്ങൾ സന്തോഷിക്കുമെന്ന് മുമ്പർക്ക് അറിയാം. മുപ്പര് അവിടെയൊക്കെ കയറി സന്തോഷിപ്പിക്കുകയും ചെയ്യും. അത് ശരി. അങ്ങനെ പോലെ രാഷ്ട്രീയ തന്ത്രജ്ഞം എന്ന് വെച്ചാൽ മോഡി പോലും അത് ഇത്തരം ചില കാര്യങ്ങളിൽ അങ്ങനെ പിന്നീട് കിട്ടി. അപ്പൊ ഈ ആരിഫ് തോറ്റതും ശൈലജ ടീച്ചർ തോറ്റതും കരീമിക്കൊക്കെ ഇത്രയേറെ വോട്ട്? അത് തന്നെ. ഈ ഇത്രയും പ്രമുഖ നേതാക്കന്മാർ തോൽക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ വിചാരിക്കും സി പി എമ്മിന്റെ കാലം കഴിഞ്ഞു, കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളെല്ലാം അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മുപ്പരന്ത ജനകീയമായ പദ്ധതികളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും. ആകപ്പാട് തലവേന എസ് എഫ് ഐ ആണ്. അതാണ് അതിൻ്റെ പരി എന്ന് വെച്ചാൽ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ ഇപ്പൊ സജീവമായിട്ട് പിന്നെ ഫീൽഡിലിറങ്ങുന്ന സംഘടന. രക്ഷാപ്രവർത്തനം തന്നെയാണെന്നാണ് സി ഐ ടി യു പണ്ടത്തെ പോലെ അത്ര കൊല്ലം ചാകം പറഞ്ഞ ചാകുന്ന ഒരു സംഘടന ഒന്നല്ല. ഡിവൈഎഫ്ഐ ഒക്കെ മിക്കവാറും ഇപ്പൊ ജോലിയൊക്കെ ഉണ്ട്. അവനും ഇപ്പൊ ഈ പണിക്കുന്നു. അവനെ ഭാര്യമാർക്കല്ലേ വിവരമുണ്ട്. വരുതി കൂടുതൽ വർത്തമാനം ഉന്തി തള്ളി വിടുന്നില്ല. പണ്ടത്തെ ഭാര്യമാരെ പോലെ ഒന്നല്ല. ഈ എസ് എഫ് ഐ പിള്ളേരെ മാത്രമേ കിട്ടുള്ളൂ. അത് അധികം എഞ്ചിനീയറിംഗ് കോളേജും കിട്ടില്ല. ഗവൺമെന്റ് കോളേജ് ഈ പറയുന്ന സ്ഥലങ്ങളിലുള്ള പിള്ളേരെ കിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു സമരം നടത്തണമെങ്കിലോ അല്ലെങ്കിൽ ഗവർണർ തടയണമെങ്കിൽ ഇവരെ കിട്ടുള്ളൂ. അവരെ കൈ ചെയ്യാൻ പാടില്ല. പക്ഷെ അവരെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മൂപ്പരെ തന്ത്രത്തിനപ്പം പോകും, കൈവിട്ട് ശരിക്കും ജനങ്ങൾ ഉറപ്പിച്ചു പോകും. ആ രീതിയിൽ ഇപ്പം പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ പിടിച്ചു പോകുന്നത് നല്ലതാണ്. ഇപ്പൊ വീണ്ടും പ്രിൻസിപ്പലിനെ പോലെ പ്രിൻസിപ്പലിനെ തല്ലുന്ന മാത്രമല്ല, ഇവിടെ കായക്കൂട്ടത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ ടി വി ചർച്ചയിൽ വന്ന് ന്യായീകരിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം. ഓരോ വീട്ടിൽ പിള്ളേരുള്ളതല്ലേ, എന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ പിള്ളേരുള്ളതല്ലേ, നമ്മള് പാർട്ടിക്കാരൊക്കെ ആയിരിക്കും. പിള്ളേരെ തൊടുന്ന ഒരു അവസ്ഥ അല്ലെ. നമ്മളെ പിള്ളേരെ സേഫ് ആയിട്ട് കോളേജിൽ വിടാൻ പറ്റില്ല എന്ന് ഫീൽ ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും? അതാണ്. പിന്നെ വിജയേട്ടനും ഈ പറയുന്ന പോലെയുള്ള പിന്നെ എന്താ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തു, ഓടുണ്ടാക്കി, മികച്ച കോളേജുകൾ ഉണ്ടാക്കി, കിറ്റ് തന്നു, ക്ഷേമ പെൻഷനും കൃത്യമായി കൊടുത്തു തുടങ്ങും. അവനും കാര്യമില്ലാതെ വരും. വിജയേട്ടൻ ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകാർ പറയുന്നതാണ്. ഇനിയിപ്പോൾ ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ തന്ത്രം മാറിയ കെ സുരേന്ദ്രൻ, അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് കോൺഗ്രസിനും അവിടെ മനസ്സിലായി. കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാർ വിചാരിച്ചു ആ പിന്നെ മണ്ടനും പോയി പൊട്ടനും പോയി വോട്ടും കിട്ടിയെന്ന് വിചാരിച്ചു തന്നെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. ഇത്തവണ അങ്ങനെ ചിന്തയല്ല അവർക്ക്. അമിതമായി ആഹ്ലാദിക്കരുതെന്ന് സുധാകരനും പറഞ്ഞിട്ടുണ്ട്, സതീശനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, കാൽക്കുലേറ്റഡ് ആയിട്ട് മൂവ് നടക്കുന്നുണ്ട്. അതിൽ മൈനോറിറ്റീസ് വോട്ട് എങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ലോക്സഭയിൽ വരുമ്പോൾ മൈനോറിറ്റി വോട്ട് മുസ്ലിം പിന്നെ ഇതിന് പോകും, കോൺഗ്രസിന് പോകും. ഇവിടെ ആണെങ്കിൽ അത് സി പി എമ്മിന് പോയിക്കൂടാന്നില്ല, കാരണം അവരാണ് താഴെ തണ്ടെന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇലക്ഷൻ വളരെ നിർണായകമാണ്. അങ്ങനെ മാണി ഇപ്പോൾ രാജ്യസഭാ സീറ്റൊക്കെ കിട്ടി ഹാപ്പി ആണെങ്കിൽ പോലും ജോസ് കെ മാണിക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം സ്വപ്നമാണ്. അതിങ്ങനെ വെച്ചു കൊടുക്കാൻ മോഡിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ അങ്ങനെ ഒരു പാലം ഇടാനുള്ള ആർ എസ് എസിനോ താല്പര്യമാണ്? താല്പര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി ഒരു മുന്നണി ശക്തമാകും കേരളത്തിൽ, അല്ലേ? മുന്നണി ഈ എൻ ഡി എ ശക്തി ശക്തി. പക്ഷേ പെട്ടെന്ന് ഉണ്ടാവില്ല. ഈ നിയമസഭ ഇലക്ഷനെ എൽ ഡി എഫിന് തിരിച്ചടി വന്നാൽ മാണി ചിലപ്പം ചാടും. മാണിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇനി അങ്ങോട്ട് മണിതാന്ന് ജോസ് കെ മണി അല്ല, ഇനി അങ്ങോട്ട് അപ്പോൾ തന്ത്രം വളരെ ശക്തമായി തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ നേട്ടം ക്യാപിറ്റലൈസ് ചെയ്യണം വരുന്ന തെരഞ്ഞെടുപ്പിൽ. ആ രീതി അവർ നീങ്ങും. അവരങ്ങനെ നീങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു ഫിക്സഡ് വോട്ട് കുറച്ചുണ്ട്. കാരണം ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വേറൊരു ട്രേഡ് ഓൾട്ടർനേറ്റീവ് വരാത്തതുകൊണ്ട് അവരിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ രീതിയിൽ എസ് എഫ് ഐന്റെ വർധനം കൊണ്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ഈഴവരുടെ സ്വഭാവമാകും മാറും. അത് ആലപ്പുഴയിലെ ഈഴവരുടെ സ്വഭാവമാക്കി കഴിഞ്ഞാൽ അതങ്ങ് തൃശ്ശൂരോട്ട് കൊല്ലം വരെ അതിൻ്റെ ഇമ്പാക്റ്റ് വരും. അത് ബി ജെ പിക്ക് അനുകൂലമാകും. ബി ജെ പിക്ക് അനുകൂലമാകും. അത് ശ്രദ്ധിക്കണം. ഈ എസ് എഫ് ഐ ഡി കളിയും കൊണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, കാരണം ഈ പാവപ്പെട്ട കോളേജുകളിൽ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ ഗവൺമെൻറ് കോളേജിലേക്ക് വരുന്ന പിള്ളേർ നല്ലൊരു പങ്കും പാവപ്പെട്ട ഈഴവൻ്റെ മക്കളും പാവപ്പെട്ട നായരുടെ മക്കളും ഈ ദളിത് പിള്ളേരൊക്കെയാണ്. ഇവർക്ക് പിള്ളേരെ വിദേശത്ത് കൊണ്ടുപോകാൻ അയക്കാനുള്ള സിസ്റ്റം പിന്നെ എന്താണ് സാമ്പത്തികമല്ല. അങ്ങനെ കൊളാട്രല് കെട്ടി വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുള്ളൂ. അപ്പോൾ അവർക്കതില്ല. അപ്പോൾ ഇവർ ഈ കോളേജുകളിലേക്കാണ് പിള്ളേർ അയക്കുന്നത്. അല്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ ആഗ്രഹം തന്നെ പുറത്തു പോയി പഠിക്കാന്നുള്ളതാണ്. അതായത് ദുൽഖർ സൽമാൻ്റെ സിനിമ വന്നതോട് കൂടിയിട്ടാണ് ഇത് ശക്തിപ്പെട്ടത്. ജോലി കിട്ടു അവിടെ പോയി എന്താ സ്ഥിതി എന്ന് ചോദിക്കരുത്, ഇത് വാസ്തവമാണ്. അപ്പോൾ അവരാണ് ഈ ഗവൺമെൻറ് കോളേജിൽ പോകുന്നത്. അപ്പോൾ ആ പിള്ളേരാണ് ഈ രീതിയിൽ എന്താ ഉപയോഗിക്കപ്പെടുന്നത്. കേസ് വരുന്നത് ഈ പിള്ളേരുടെ പേരിലാണ്. മനസ്സിലായില്ലേ? അവർക്കാണ് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നത്. അവിടെ ഒരുത്തൻ ഓക്കെ നമ്മൾ ഈ കോൺഗ്രസ് നേതാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന് അടി കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ആ അപ്പോൾ ഇവർ നോക്കുന്ന സമയത്താണ് അപ്പുറത്ത് എന്താണ്
ഷംസീർ, റിയാസ്, അത്യത് ഇവരൊക്കെ നല്ല സഹാക്കളാണെന്നുള്ളതൊക്കെ അങ്ങ് പറക്കും. അപ്പുറത്ത് ചിലപ്പോൾ ഇടതുപക്ഷത്തിനായിട്ട് ചിലപ്പോൾ സംസാരിക്കുന്ന ഫക്രുദ്ദീൻ അലി, അതും മുസ്ലിം, സുഡാപ്പി, ജിഹാദി എന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ബി ജെ പി അനുകൂലമായിട്ട് വരും. പക്ഷേ പണ്ട് SFI ആയാലും DYFI ആയാലും അവരുടെ നേതൃത്വമൊക്കെ വളരെ സംസ്കാര സമ്പന്നരായിരുന്നു, നേതൃത്വത്തിലുള്ളവരൊക്കെ. പക്ഷേ ഇപ്പോൾ നോക്കും, അന്ന് ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ആ പോരാട്ടങ്ങളുടെ ആദർശമൊക്കെ അങ്ങ് പോയി. ഉള്ളവരല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ നല്ല വിവരമുള്ള പിള്ളേർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വരുമായിരുന്നു, എല്ലാ കമ്മ്യൂണിറ്റി. അങ്ങനെ രാജേഷ്, സ്വരാജ് ഒക്കെ വന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് SFI താഴെ തട്ടിൽ വന്നത്, റിയാസിൻ്റെ കണ്ടറിൽ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ അതല്ലല്ലോ. നല്ല അത്യാവശ്യം വീരമുള്ള പിള്ളേർ ഒന്നും സ്കോളർഷിപ്പ് കിട്ടി പുറത്തു പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ അത്യാവശ്യം കാശുള്ള വീട്ടിലെ പിള്ളേരാണെങ്കിലും എവിടെ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ സംഘടിപ്പിച്ച് അവർ പുറത്തു പോകും. അപ്പോൾ വളരെ പാവപ്പെട്ട പിള്ളേരും വളരെ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള പിള്ളേരെ വിടുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമെ പോലെ നേതാവിനൊക്കെ കിട്ടുള്ളൂ, അല്ലാണ്ട് MP രാജേഷിനെ പോലെ നേതാവിനും കിട്ടില്ല. ഉള്ളത് നല്ല എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തായാലും തലവേദന തന്നെയായിരിക്കും CPM-ന്. ആണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം അരുന്ധതി എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പണ്ട് പ്രസംഗ മത്സരത്തിൽ എന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ലേ, നല്ല പ്രസംഗിയാണ്, സിനിമാ നടിയാണ്, യൂണിവേഴ്സിറ്റി കോളേജ് നല്ല സഖാവായിരുന്നു. അവിടെ അത് കഴിഞ്ഞ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോയി. ഈ അരുന്ധതി ബ്രാഹ്മണാണ് ബേസിക്കലി. അപ്പോൾ അവിടെ ചുംബന സമരത്ത് പങ്കെടുത്തു. ഇവിടുന്ന് കുറേ പിന്നെ സുഡാപ്പികളൊക്കെ എഴുതി, മൗദൂദിസ്റ്റുകളും. അരുന്ധതിയുടെ വെളുത്ത ചുംബനത്തിൽ കറുത്ത ചുംബനങ്ങൾ ഒലിച്ചു പോയി. കാരണം അരുന്ധതി ഒമ്പിച്ചപ്പോൾ അത് ന്യൂസായി, പറ്റുന്നതല്ല. അതോടൊരു അരുന്ധതി പരിപാടി നിർത്തി തോന്നുന്നു. അരുന്ധതി ഇപ്പോൾ എവിടെയെന്നറിയില്ല. സത്യത്തിൽ SFI വളർത്തിക്കൊണ്ട് വരേണ്ട നേതാവായിരുന്നു അരുന്ധതി. ബ്രാഹ്മണായതാണ് ആ കുട്ടിയുടെ നെഗറ്റീവായ ക്വാളിറ്റി. ഇവിടെ റാങ്ക് കിട്ടിയതാണ് ആ കുട്ടിയുടെ നെഗറ്റീവായ ക്വാളിറ്റി. അരുന്ധതിയെ പിന്നെ നമ്മൾ പിന്നെ പാർട്ടി സർക്കിളിൽ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരെയും കൂടി വളർത്തിക്കൊണ്ട് വരണം. എന്നിട്ട് പാർട്ടിയുടെ ഫേസ് എന്ന രീതിയിൽ അവരും കൂടി വരണം. എങ്കിലത് ബാലൻസ് ചെയ്ത് പോകുള്ളൂ. മുമ്പ് അത് ചെയ്തിരുന്നു. അതെ, ആശോനെ പോലുള്ള സഹാക്കൾ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അവരെപ്പോഴും പാർട്ടി താഴെ തട്ടിൽ നടത്തിക്കൊണ്ട് പോകുന്ന, അതായത് കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റീസ് അനുസരിച്ച് രൂപം കൊണ്ടുവരുന്ന ആളുകളാണ്. പക്ഷേ അവർ അത് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ ഒരു സാധനം വേണം. അതിപ്പോൾ ഈ പാർട്ടിയിലില്ല. ഇനിയിപ്പോൾ പാർട്ടിയിലല്ല, SFI-യിലില്ല. ഇനിയുള്ള കാലങ്ങളിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തീരദേശ വോട്ടുകളാണ് അവസാനവും പഴയതുപോലെ തന്നെ നിർണായകമായത്. ഇപ്പോൾ തീരദേശ മേഖലയിൽ ജോർജ് കുര്യൻ്റെ പ്രവർത്തനം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് ആണോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം വളരെ ശക്തമായി അവിടേക്കൊക്കെ പോകുന്നു, പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്, പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കൺസോൾട്ടേറ്റ് ചെയ്യും എന്നുള്ള ഒരു സൂചനയും നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ വികസന പദ്ധതികൾ വരുന്നത് തൃശ്ശൂർ ബേസിക്കലി ഒരു ഹിന്ദുത്വ മണ്ഡലം, ഹിന്ദു അല്ല. കാരണം തൃശ്ശൂർ അവിടുത്തെ ഈ കൂടൽമാണിക്യ ക്ഷേത്രം, നാലമ്പലങ്ങൾ, അതുപോലെ തന്നെ കൂടൽമാണിക്യ നാലമ്പലത്തിൽ വരുന്നതാണ്, പിന്നെ ഗുരുവായൂർ ക്ഷേത്രം, മമ്മിയൂർ, ഇതൊക്കെ വെച്ചുകൊണ്ട് ബേസിക്കലി അവരുടെ ലൈഫ് ആ ക്ഷേത്രങ്ങളിൽ വന്നത്. അല്ല, ബാലാമണിയാണ് ബേസിക്കലി ആ നാട്ടുകാർ. അപ്പോൾ അവരെ ഒരു ഹിന്ദു സാധനമുണ്ട്. കർണാകരം വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തത് ഇതാണ്. അതുകൊണ്ടാണ് ഈ തൃശ്ശൂരാണ് സത്യത്തിൽ കേരളം ആര് ഭരിക്കണം തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള 10 നിയോജക മണ്ഡലങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന മണ്ഡലം. ഓക്കെ, അങ്ങനെ മാറാൻ കാരണം വെച്ചാൽ അവിടെ നായർ, ഈഴവൻ, ക്രിസ്ത്യാനി, മുസ്ലിം എല്ലാം ഏതാണ്ട് തുല്യമായ രീതിയിലുണ്ട്. ഒന്നാമത് ഹിന്ദു വരും, രണ്ടാമത് ക്രിസ്ത്യൻ വരും, മൂന്നാമത് മുസ്ലിം വരും. ഈ കമ്മ്യൂണിറ്റി വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ രീതിയിൽ തന്നെ വരും. അപ്പോൾ തൃശ്ശൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ഒരു സ്ഥലമാണ്. തൃശ്ശൂരാണ് 2016 ഇലക്ഷനിൽ BJP ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള സ്ഥലം. ഏതാണ്ട് 17% വോട്ട് അവിടെ കിട്ടി. ഈ 17% വോട്ട് അന്ന് വെച്ചാൽ കേവലം ഹിന്ദു വോട്ട് മാത്രമാണ്. 17 എന്നുള്ള മൾട്ടിപ്ലൈ 32%, അതായത് ടോട്ടൽ ഹിന്ദു വോട്ടിൻ്റെ 32% അന്ന് BJP കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അന്നേ ഞാൻ പറഞ്ഞു കുറച്ച് 5% ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടിയാൽ ചിത്രമാകും. അതാണ് ഇപ്പോൾ സുരേഷ് ഗോപിൻ്റെ കാലത്ത് കണ്ടത്. അപ്പം ഈ തൃശ്ശൂർ സത്യത്തിൽ സുരേഷ് ഗോപിനെ പോലെ MP വരികയും അദ്ദേഹം ഡെലിവർ ചെയ്യാൻ കൂടി വേണം കേട്ടോ. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. അതെ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പോലെ ഭയങ്കര എക്സ്പെക്ടേഷനാണ്. അദ്ദേഹം ഡെലിവർ ചെയ്യാൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ വളരെ പെട്ടെന്ന് തന്നെ BJP അനുകൂലമായിട്ടുള്ള 10 നിയോജക മണ്ഡലങ്ങളും മാറും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെ ഒരു സ്ഥലമാണ്. കാരണം അവിടെയുള്ള ക്രിസ്ത്യാനിക്ക് പോലും ഒരു ഹിന്ദു മനസ്സുള്ള സ്ഥലമാണ്. പൂരം ക്രിസ്ത്യാനികളുടെ കൂടിയാണ്, അല്ലെ? ക്രിസ്ത്യാനികളുടേതാണ് തൃശ്ശൂർ പൂരം. മറ്റേ തൃപ്പയാപൂരമാണ് ഹിന്ദുക്കളുടെ പൂരം. മനസ്സിലായില്ലേ? ആ രീതിയിലുള്ള സ്ഥലമാണ്. കാരണം തൃശ്ശൂർ പൂരം ഇന്നത്തെ പൂരം ശക്തനാണ്. ശക്തനാണ് ഈ കോട്ടയത്ത് നിന്നൊക്കെ ക്രിസ്ത്യാനികൾ അവിടെ കൊണ്ടത് താമസിച്ച കച്ചവടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തൃശ്ശൂർ അങ്ങനെ സംസ്കാരമുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ കുര്യനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ രാജീവിനാണെങ്കിലും സുരേഷ് ഗോപി ചിലപ്പോൾ മൂപ്പര സുഭാനുസരിച്ച് മുമ്പ് ക്ഷേത്ര പിന്നെ പള്ളിക്ക് കയറി കുരിശൊക്കെ വരയ്ക്കും. കാരണം മൂപ്പര് ഇൻഫാൻറ്റ് ജീസസ് സ്കൂളിൽ പഠിച്ചു, പിന്നെ ഫാത്തിമ മാതാവ് പഠിച്ചു, അങ്ങനെ കൊല്ലക്കാരനാണ്. പക്ഷേ രാജീവിനൊക്കെ കുരിശ് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് രാജീവ് ആലപ്പുഴ, സോറി, ആലപ്പുഴ അല്ല, തൃശ്ശൂർ പാലക്കാട് റീജിയനിലെ ഒരു ഹിന്ദുവാണ്. ബേസിക്കലി റോഡ്സ് അവിടെയാണ്. അങ്ങനെ കുരിശ് വരയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അവിടെ പോയി കുരിശ് വരയ്ക്കാനോ മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ കുംഭസാരം ചെയ്യാനോ മടി, ഒരു കുഴപ്പമില്ലാത്ത ആളാണ് ആര്, ഈ പറഞ്ഞ ജോർജ് കുര്യൻ. അതാണ് ജോർജ് കുര്യൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ രാജീവ് ഇപ്പോൾ നടപ്പിലാക്കുന്ന പരിപാടിയും കൂടി കൂടുമ്പോൾ ഡബിൾ ഇമ്പാക്റ്റ് വരും. ഓ, അതോടുകൂടി ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കുറേ ക്രിസ്ത്യൻ നേതാക്കന്മാർ ഇവിടെ നിന്നൊക്കെ BJP-യിൽ എമർജ് ചെയ്ത് വരും. ബി ജെ പി ക്രിസ്ത്യൻ നേതാവായി പോയി കഴിഞ്ഞാൽ
മറ്റ് പാർട്ടിയിൽ പോയിട്ട് ചെയ്യുന്ന പോലെ ഉടായ്പ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും കേരളത്തിൽ ബി ജെ പിയുടെ തന്ത്രം പക്കയാണ്, അവർ ആ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള സോഫ പക്കയാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം, രാജീവിൻ്റെ അടുത്ത ടീമുമായിട്ട് വരുമ്പോൾ ഇവിടെ ഉള്ള ലോക്കൽ ലീഡർഷിപ്പിലെ ബി ജെ പി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരായിട്ട് നന്നായിട്ട് പിന്നെ കോർഡിനേറ്റ് ചെയ്യണം. കഴിഞ്ഞ തവണ കോർഡിനേഷനിൽ ചില പ്രശ്നങ്ങൾ പറ്റിയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഓരോ കാര്യം ബി ജെ പി ചെയ്യുമ്പോഴും ആർ എസ് എസിൻ്റെ കൺസെൻറ്റ് പൂർണ്ണമായും കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ആർ എസ് എസ് കൺസെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന് ഗുണമില്ലാതെ, കാരണം ആർ എസ് എസിൻ്റെ കോർ വോട്ട് കിട്ടിയില്ലെങ്കിൽ നടക്കുകയില്ല. ഒരൊറ്റ ചോദ്യം കൂടി, അണ്ണാമലൈ തമിഴ്നാട്ടിൽ നിന്നും വലിയ പ്രതീക്ഷ നൽകിയ നേതാവ്, പക്ഷേ ഇപ്പോൾ അവധിയെടുത്ത് പോയിരിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ചൂടുറപ്പിക്കാൻ സാധിക്കില്ലേ? ഇനിയിപ്പോൾ അവർ എ ഐ ഡി എം കെയുമായി സഖ്യം കൂടുമോ? ഈ നമ്മുടെ വിജയിയുടെ രംഗപ്രവേശം രാഷ്ട്രീയത്തിലേക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും? അല്ല, ഇത് അണ്ണാമലയുടെ കാര്യം ബലരാമേട്ടൻ പറഞ്ഞല്ലേ, ബലരാമേട്ടൻ ആരാന്നറിയോ? നമ്മളെ പുലിമുരുകൻ്റെ അമ്മാവനാണ്. പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങേര് ബേസിക്കലി ഈ ഐ എസ് ആർക്കും ഐ പി എസ് ആർക്കും എൻ്റെ ആഗ്രഹം ഐ പി എസ് തന്നെയാണെന്നായിരുന്നു. അതായത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു വലിപ്പണിക്ക് പോയത്. അത് കിട്ടിക്കഴിഞ്ഞ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ 10 വർഷം ജോലി എടുത്തതിന് ശേഷം പിന്നെ പുറത്തെ യൂണിവേഴ്സിറ്റി മറ്റോ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച് പുറത്തെ റിസർച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെയുള്ള ആളുകളുടെ ആഗ്രഹമാണ്. കാരണം ഐ എസ് ഐ പി എസ് കിട്ടിക്കഴിഞ്ഞാൽ ഫെലോഷിപ്പ് കിട്ടാൻ കുറച്ച് എളുപ്പമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് താരതമ്യേന. അപ്പോൾ അണ്ണാമലയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? ഇപ്പോഴാണ് ടൈം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അല്ല, അദ്ദേഹം അവിടെ ഒരു പരാജയമൊന്നുമല്ല. അണ്ണാമലയെ വോട്ട് പേഴ്സൺ 18% കൂട്ടി കുറേ നിയോജകമണ്ഡലം അവർ രണ്ടാമത് ജയിച്ചില്ലെന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? മാത്രമല്ല, ഇത് അവർ തമിഴ് രാഷ്ട്രീയത്തിൽ എ ഡി എം ഒക്കെ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് എമേർജ് ചെയ്യാൻ പോകുന്ന രണ്ടുപേരും, ഒന്ന് വിജയുടെ പാർട്ടിയും ഒന്ന് ബി ജെ പിയുമാണ്. ഭാവിയിൽ ഈ ഡി എം കെ മക്കളുടെ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഡി എം കെയിലെ ദ്രവീഡിയ സാധനം എന്ത് ചെയ്യും? വിജയിലേക്ക് പോവുകയും അതിലൊരു 15%, 20% അണ്ണാമ ഈ ബി ജെ പിയിലേക്ക് വരികയും. ഇതാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്ന ധ്രുവീകരണം. അതിന് 10-15 വർഷം എടുക്കും. അപ്പം അണ്ണാമലൈക്ക് തന്നെയാണ് സാധ്യത. അണ്ണാമലൈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇവരെ കാണുന്ന ആളുകളുണ്ട്, മനസ്സിലായില്ലേ? മോഡി അമിത്ഷാ അവർക്കൊക്കെ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലീവ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ കഴിഞ്ഞ 5 വർഷം നിരന്തരമായി ഫീൽഡിലല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാർ പറയുക, ബ്രിട്ടനിലെ ക്ലൈമാറ്റ് ബുദ്ധിപരമായ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അവർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ലോങ് കീഴടക്കുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ച് കാറ്റൊക്കെ ഉള്ളതെന്ന് വിചാരിച്ച് പോയതായിരിക്കും. അല്ലേ, അല്ലെ, വേറെ സംഭവമല്ല. അയാളെ ബി ജെ പിയോ അമിത്ഷായോ മോഡിയോ വിടുമോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? സുരേഷ് ഗോപിനെ ഇവർ വിടുമോ? സുരേഷ് ഗോപിനെ പോലെ കാണുന്ന ആളാണ് അങ്ങനെ. ഈ ഈ വിജയ്ക്ക് ബി ജെ പിയോട് അടുപ്പം എന്തെങ്കിലും ഉണ്ടാകുമോ? എനിക്ക് അങ്ങോട്ട് സാധ്യത അല്ല. വിജയ് വിജയിൻ്റെ അച്ഛൻ, വിജയ് അല്ല, വിജയിൻ്റെ ബുദ്ധി വിജയിൻ്റെ അച്ഛനാണ്. അച്ഛൻ ചന്ദ്രശേഖരൻ പയ സഖാവാണ്. ദ്രവീണിയൻ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ളതാണ്. ശ്രീ വിമോചനത്തിന് വേണ്ടിയുള്ള സിനിമകളൊക്കെ എടുത്ത് റഹ്മാനായി ആ സിനിമകളിൽ മിക്കുന്ന നായകൻ, അങ്ങനെയുള്ള ആളാണ് ഈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ തോന്നുന്നു പേര്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനാണ് ഈ പ്ലാൻ. വിജയിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള പ്ലാൻ അദ്ദേഹത്തിൻ്റെ പ്ലാനാണ്. അതുകൊണ്ട് ആ പ്ലാൻ അനുസരിച്ചാണ് ബി ജെ പി ആയിട്ട് ഒത്തുപോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇയാൾ വേറൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി നിൽക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, അവിടെ ബി ജെ പി അപ്പുറത്ത് വരുമ്പോൾ ദ്രവീഡിയം പൊളിറ്റിക്സിനെ മക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി ദ്രവീഡിയം പൊളിറ്റിക്സായി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയാണ് വിജയ് അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. എന്തായാലും കേരളത്തിൽ ബി ജെ പി ഇപ്പോൾ ഒരു ശരിയായ ട്രാക്കിലേക്ക് വന്നു എന്നുള്ള അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അത് കാത്തിരുന്ന് കാണാം. ഒപ്പം തന്നെ പിണറായി വിജയനെ നമുക്ക് ആർക്കും അറിയില്ല, അദ്ദേഹം ഏറ്റവും തന്ത്രശാലിയായ നേതാക്കളിൽ ഒരാളാണ്. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് കാണാനിരിക്കുന്നത് എന്ന്. അതായത് കേരളത്തിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശക്തമായ ത്രികോണ മത്സരമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്ന്. അതിരുന്ന് കാണാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഫക്രുദ്ദീൻ അലിക്ക് നന്ദി. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.